നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. വയനാട്ടിലെ കാട്ടാന ആക്രമണവും എൻ കെ പ്രേമചന്ദ്രന്റെയും പ്രധാനമന്ത്രി വിരുന്നും വളർത്തി വലുതാക്കി മാധ്യമങ്ങളിൽ കളം പിടിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പി ആർ കമ്പനികൾ ശ്രമങ്ങൾ ഉച്ചസ്ഥായിലാക്കിയതായി പ്രതിപക്ഷ നേതാക്കൾക്ക് വിവരം ലഭിച്ചു. മകൾ വീണ വിജയന് ലഭിച്ച സമൻസിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്നും മാറ്റി നിർത്താനാണ് ശ്രമം. കേസ് കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നതും ഒരു കാരണമാണ്. യഥാർത്ഥത്തിൽ പ്രേമചന്ദ്രൻ വിവാദം എന്നേ അവസാനിക്കേണ്ടതായിരുന്നു. ആനയെ മയക്കുവടി വെച്ച് എന്നേ തളയ്ക്കാമായിരുന്നു. വീണ വരുമ്പോൾ വിഷയം വഴിമാറും എന്ന പഴയ തന്ത്രം തന്നെയാണ് ഇപ്പോഴും പുറത്തെടുക്കുന്നത്. പണ്ടും പ്രേമചന്ദ്രനെ സി പി എം സംഖ്യയാക്കിയിരുന്നു. 2014 സീറ്റ് നിഷേധിച്ചതോടെയാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ആർ എസ് പി ഇടതുമുന്നണി വിട്ടത്. യു ഡി എഫിൽ എത്തിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് പ്രേമചന്ദ്രന് നൽകി. സീറ്റിനു വേണ്ടി പാർട്ടി മാറിയെന്ന ആരോപണം ഉന്നയിച്ച ഇടതുമുന്നണി അന്ന് പ്രേമചന്ദ്രനെ തറ പറ്റിക്കാൻ ഇറക്കിയത് സിറ്റിംഗ് എം എൽ എ കൂടിയായ എം എ ബേബിയെ ആയിരുന്നു. പ്രചാരണത്തിൽ ഇടതു നേതാക്കൾ പ്രേമചന്ദ്രനെ കടന്നാക്രമിച്ചു. അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ കൊല്ലത്തെ പ്രചരണ യോഗത്തിൽ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചു. ഈ പ്രയോഗം തെരഞ്ഞെടുപ്പിൽ മുഖ്യവിഷയമാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു. ബലം വന്നപ്പോൾ 37,649 വോട്ടിനായിരുന്നു ജയം. കഴിഞ്ഞ തവണ കൊല്ലം തിരിച്ചുപിടിക്കാൻ രാജ്യസഭാ എം പി ആയിരുന്ന കെ എൻ ബാലഗോപാലിനെയാണ് സി പി എം ഇറക്കിയത്. ബി ജെ പിയുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന ആരോപണമാണ് സി പി എം നേതാക്കൾ തുടക്കം മുതൽ പ്രേമചന്ദ്രനെതിരെ ഉന്നയിച്ചത്. സംഖ്യയാണെന്നും വിജയിച്ചാൽ ബി ജെ പിക്ക് ഒപ്പം പോകുമെന്നും പ്രചരിപ്പിച്ചു. 1988 മുതൽ സി പി എം ഉൾപ്പെട്ട മുന്നണിയുമായി ചേർന്ന് പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിച്ചപ്പോൾ സംഖ്യയായിരുന്നില്ലെന്നും 2019 മുത്തലാഖ് ബില്ലിനെതിരെ പ്രമേയം അവതരിപ്പിച്ചപ്പോഴാണ് സംഖ്യയായിരുന്നതെന്നുമാണ് പ്രേമചന്ദ്രന്റെ മറുപടി. സി പി എം വർഗീയ വിഷം ചീറ്റി നടത്തിയ പ്രചാരണം ജനങ്ങൾ തള്ളി. സമ്പത്തും സംഘടനയും അധികാരവും ഉപയോഗിച്ച് ഒരു എം എൽ എയുടെയും രണ്ട് മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ വർഗീയ വിഷം ചീറ്റി വീട് വീടാന്തരവും ജമാഅത്തുകൾ കേന്ദ്രീകരിച്ചും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വില കുറഞ്ഞ പ്രചാരണമാണ് സി പി എം നടത്തിയത്. അതെല്ലാം ജനം തള്ളിക്കളഞ്ഞു. ജനം നൽകിയ അംഗീകാരമായിരുന്നു പ്രേമചന്ദ്രന്റെ വിജയം. 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയാണ് സി പി എമ്മിനെ കെ എൻ ബാലഗോപാലിനെ തോൽപ്പിച്ച് പ്രേമചന്ദ്രൻ വീണ്ടും ഡൽഹിക്ക് വണ്ടി കയറിയത്. അതും ഭൂരിപക്ഷം 4 ഇരട്ടിയിലേറെയാക്കിയ ശേഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ, കൊല്ലം, കുണ്ടറ, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണി ജയിച്ചത്. ഈ മേധാവിത്വം മറികടന്നാണ് പ്രേമചന്ദ്രന്റെ ജയം. വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് ഇടതുമുന്നണിക്ക് മാത്രം. ദുർബല സ്ഥാനാർത്ഥി എന്ന ആരോപണമുണ്ടായിട്ടും ബി ജെ പി 1,02,319 വോട്ട് നേടി. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നൽകിയ കുണ്ടറയും പുനലൂരും എൽ ഡി എഫിനെ കൈവിട്ടു. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മയുടെയും കെ രാജുവിന്റെയും മണ്ഡലങ്ങളായിരുന്നു ഇത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ട് നേടി വിജയിച്ച മണ്ഡലങ്ങളാണിവ. കുണ്ടറയിൽ ജെ മേഴ്സിക്കുട്ടിയമ്മ 30,460 വോട്ടിനാണ് കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താനെ തോൽപ്പിച്ചത്. ഇവിടെ 24,309 വോട്ടാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ലീഡ്. എൽ ഡി എഫിന് ലീഡ് കിട്ടുമെന്ന് നേതാക്കളും അണികളും ഉറച്ചു വിശ്വസിക്കുകയും പ്രതീക്ഷ പുലർത്തുകയും ചെയ്തിരുന്ന മണ്ഡലം കൂടിയാണ് കുണ്ടറ. കുണ്ടറയിൽ യു ഡി എഫ് 79,217 വോട്ടും എൽ ഡി എഫ് 54,908 വോട്ടും ബി ജെ പിക്ക് 14,696 വോട്ടുമാണ് കിട്ടിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി കെ രാജു 33,582 വോട്ടിന് മുസ്ലിം ലീഗിലെ എ യൂനുസ് കുഞ്ഞിനെ തറ പറ്റിച്ച പുനലൂരാണ് മാറി ചിന്തിച്ചത്. പുനലൂരിൽ ഇത്തവണ 14,696 വോട്ടാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ലീഡ്. എല്ലാ കാലത്തും എൽ ഡി എഫിനെ തുണച്ചിരുന്ന മണ്ഡലമാണ് പുനലൂർ. കിഴക്കൻ മലയോര മേഖലയായ പുനലൂരിലെ തിരിച്ചടി എൽ ഡി എഫ് പ്രതീക്ഷിക്കാത്തതായിരുന്നു. പുനലൂരിൽ യു ഡി എഫ് 73,622 വോട്ടും എൽ ഡി എഫ് 54,956 വോട്ടും ബി ജെ പി 16,168 വോട്ടുമാണ് നേടിയത്. ജില്ലയിലെ രണ്ട് മന്ത്രിമണ്ഡലങ്ങളിൽ എൽ ഡി എഫ് നേരിട്ട തിരിച്ചടി വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. കോൺഗ്രസ് പിന്തുണയോടെ കൊല്ലം മണ്ഡലം ചുവന്നപ്പോൾ ഉദിച്ചുയർന്നയാളാണ് എൻ കെ പ്രേമചന്ദ്രൻ. മണ്ഡലത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് വോട്ടായി കിട്ടിയ ഊർജ്ജത്തിൽ എല്ലാ ആരോപണങ്ങളും അസത്യപ്രചരണങ്ങളും ഇല്ലാതായി. ആദ്യ തവണത്തെ ഭൂരിപക്ഷത്തിന്റെ 5 ഇരട്ടിയോളം നേടി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ പ്രതിനിധിയായത്. രാജ്യസഭാംഗമായിരുന്ന കെ എൻ ബാലഗോപാലിനെ മുൻനിർത്തി സി പി എം ശക്തമായ മത്സരത്തിന് ശ്രമിച്ചെങ്കിലും യു ഡി എഫ് തരംഗത്തിൽ എല്ലാം നിഷ്പ്രഭമായി. മണ്ഡലത്തിൽ വിജയക്കോടി പാറിച്ചത് ചുവന്ന കൊടി തന്നെയാണല്ലോ എന്ന് ഇടതുപക്ഷത്തിന് ആശ്വസിക്കാം.
100,000 മേൽ ലീഡ് കിട്ടുമെന്ന് യു ഡി എഫ് നേതാക്കളോ അണികളോ പോലും കണക്കുകൂട്ടിയിരുന്നില്ല. യു ഡി എഫ് ജയിക്കുമ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന നിയമസഭാ മണ്ഡലങ്ങളും പ്രേമചന്ദ്രനൊപ്പം നിന്നു. എല്ലാ മണ്ഡലത്തിലും വ്യക്തമായ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനൊപ്പം നിന്നിട്ടുള്ള ചടയമംഗലം, ചാത്തന്നൂർ, പുനലൂർ മണ്ഡലങ്ങളും വലതിനൊപ്പമായി. 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷമാണ് പ്രേമചന്ദ്രന് ലഭിച്ചത്. വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ മുന്നിലായ പ്രേമചന്ദ്രന് ഒരിക്കൽ പോലും പിന്നാക്കം പോവേണ്ടി വന്നിട്ടില്ല. ഏതായാലും ഇടതുമുന്നണിയുടെ പ്രേമചന്ദ്രൻ പരിപ്പ് വീണയെ രക്ഷിക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വയനാട് ചാലിഗദ്ദയിൽ 47-കാരനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടിച്ച് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. ഈ ആനയും വയനാട്ടിലെത്തിയതായി വനം വകുപ്പാണ് അറിയിച്ചത്. 1 മാസം മുമ്പാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. ബന്ദിപ്പൂരിലാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയ ഈ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടത്. എന്നിട്ടും ആനയെ പിടികൂടുന്നതിന് പകരം വിവാദം വളർത്താൻ കാത്തിരുന്നു. ഇതും വീണയ്ക്ക് വേണ്ടിയാണെന്നാണ് സംശയം. 5 ദിവസം മുമ്പ് സൌത്ത് വയനാട് വനം ഡിവിഷന് കീഴിലുള്ള പാതിരി സെക്ഷനിലെ വനത്തിൽ ആനയെത്തി. ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക വനം വകുപ്പിനെ കേരളം സമീപിച്ചു. റേഡിയോ കോളർ യൂസർ ഐഡിയും പാസ്വേഡുമാണ് കർണാടകം കൈമാറിയത്. 5 മുതൽ 8 മണിക്കൂർ വരെ വൈകിയാണ് ഇത്തരത്തിൽ വിവരം ലഭിക്കുക. അതിനാൽ ആനയുടെ നീക്കങ്ങൾ അറിയാൻ ആന്റണിയും റിസീവറും വേണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക മുഖ്യ വനപാലകനെ സമീപിച്ചെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉത്തരമേഖല CDF KS ദീപ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ വനം വകുപ്പ് സ്വന്തമായി ആന്റണിയും റിസീവറും സംഘടിപ്പിച്ചെങ്കിലും ഫ്രീക്വൻസി നൽകാൻ കർണാടക തയ്യാറായില്ല. തണ്ണീർക്കൊമ്പന്റെ റേഡിയോ കോളർ വിവരങ്ങൾ ലഭിച്ചതും ആന മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ ശേഷമാണ്. ഇതുകൊണ്ട് കാര്യമായ പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അതേസമയം വനം വകുപ്പിനെതിരെ വിമർശനവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ആന ഇറങ്ങിയതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഡ്രോൺ വഴി നിരീക്ഷണം നടത്തുകയും ആന എവിടെയെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല. പിന്നീട് ഡ്രോൺ ചാർജ് ചെയ്യാൻ മറ്റൊരു വീട്ടിൽ വെച്ചിരിക്കുകയാണെന്ന് മറുപടി ലഭിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആന ജനവാസ മേഖലയിൽ ഇറങ്ങാത്ത വിധം എന്തുകൊണ്ട് തുരത്താൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ആളുകൾ വാട്സപ്പ് വഴി പരസ്പരം വിവരം പങ്കുവച്ചതല്ലാതെ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇത്തരം നടപടികൾ മനഃപൂർവ്വമായിരുന്നു എന്നാണ് സംശയം. ദുർബലനായ വനം മന്ത്രിയെ CPM എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നത് കാലം തെളിയിച്ചിട്ടുണ്ട്. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.